ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളെ സമീപിക്കുന്നു. സ്വാദിഷ്ടമായ ചിക്കൻ കറി എന്നാണ് പേര്. ഫ്രഷ് ടു ഹോം എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയ ചിക്കൻ. അതിൻ്റെ പാചക രീതിയിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ പേര് നമ്മൾ പറയാം. ചിക്കൻ 1 കിലോ, സവാള 4 എണ്ണം, ടൊമാറ്റോ 2 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഒലിവ് ഓയിൽ, ഉപ്പ്, സ്വല്പം വെള്ളം. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ചിക്കൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്, കടയിൽ പോയി വാങ്ങിയതല്ല, ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഫ്രഷ് ടു ഹോം എന്നാണ് അതിൻ്റെ പേര്. സവാള 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിന് ഒരു പ്രശ്നം, ഇപ്പോൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡ് പഴയതായിപ്പോയി, അത് മാറിയിട്ട് ഒരു പുതിയ കട്ടിംഗ് ബോർഡ് ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ വെയിറ്റ് ചെയ്യുകയാണ്. സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് അത്ര വലിയ കയ്യും കണക്കൊന്നുമില്ല, എടുത്തു സൗകര്യത്തിന് ഉപയോഗിക്കാനായിട്ട് എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത, ഫോട്ടോഗ്രാഫർ പ്രത്യേകമുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് പ്രഷർ കുക്കറിലേക്ക് കുറച്ച് സ്വല്പം ഒലിവ് ഓയിൽ ഒഴിക്കുക. ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് അതിവിടെ സ്റ്റോക്ക് ഉള്ളത് കൊണ്ടാണ്, വേറെ പ്രത്യേകിച്ച് ഒലിവ് ഓയിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ഉള്ളത് കൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 2 സ്പൂൺ 3 സ്പൂൺ അല്ലെങ്കിൽ ഒരു 5 സ്പൂൺ വരെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, എത്ര എണ്ണ കൂടിയാലും കുഴപ്പമില്ല. ഒലിവ് ഓയിലും ഈ റൈസ് ബ്രാൻ ഓയിലും നല്ല ഈക്വൽ ക്വാളിറ്റിയിലുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ആദ്യം ഒരു ചെറിയൊരു മസാലയുടെ പീസ് ഇട്ട് നോക്കി, എണ്ണ ചൂടായിട്ടുണ്ട്. ആ ചൂടായിട്ടുള്ള എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ സവാള ഇട്ടു. സവാള അതിൽ കിടന്ന് ശരിക്കും മുരിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഗോൾഡൻ കളറാകുന്നത് വരെ നമ്മളത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഏതൊരു കറി വയ്ക്കുന്നതിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എണ്ണയിൽ എത്ര നേരം അത് കിടന്ന് വേകുന്നോ അത്രയ്ക്കും അതിൻ്റെ രുചി കൂടിക്കൊണ്ടിരിക്കും. സവാളയൊക്കെ നമുക്ക് വേണമെങ്കിൽ വെറുതെ വെള്ളത്തിട്ട് തിളപ്പിച്ചും ചൂടാക്കി എടുക്കാം, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഓരോ അമ്മമാരും ചേച്ചിമാരും നമ്മൾ പഠിപ്പിച്ചതാണ് ഇത് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതിലേക്ക് സ്വല്പം ഉപ്പിട്ട്, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഉപ്പ് ഒരു കാറ്റലിസ്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് സവാള എണ്ണയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഉപ്പാണ്. അത് എനിക്കൊരു പണ്ട് കാലത്ത് ഒരു ചേച്ചി പറഞ്ഞു തന്നാണ്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിയൊക്കെ ഉപ്പ് ഓർക്കുന്നു ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത, ഇന്ന് ഞങ്ങൾക്ക് വീഡിയോയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആളുണ്ട്, അതായത് പാചകം ഒരാൾ, വീഡിയോ വേറൊരാൾ. അപ്പോൾ കൊണ്ടുവന്ന ചിക്കൻ നമ്മൾ കഴുകാനിട്ടൊക്കെ അത് അൺപാക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ ആണ് അതിനായിട്ട് അത് ഇടയ്ക്ക് കാണിച്ചത്. ഇപ്പം നമ്മൾ ചിക്കൻ അതിലേക്ക് ഗാർലിക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ജിഞ്ചർ ഗാർലിക് എന്ന് പറയുന്ന വലിയ അനവധി കാര്യമൊന്നുമില്ല, വെളുത്തുള്ളിയും സവാളയും, ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാൻ വിഷമമുള്ള ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കമ്പനി ഇറക്കിയിരിക്കുന്ന ഒരു ഐറ്റമാണ്. വളരെ ഈസിയാണ് അത്, പണി കുറേ ലാഭിക്കുകയും. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് അത് കിട്ടി ഇളക്കി, അപ്പോൾ അതിൻ്റെ ആ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ. ഇതാണ് അത് കഴുകി, ഓൾറെഡി എല്ലാം വൃത്തിയാണ്, പക്ഷേ ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. അത് ആ കമ്പനിയുടെ ഒരു, അത് ഓൾ ഓവർ ഇന്ത്യയിൽ കിട്ടുന്ന സാധനമാണ്, ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല. അപ്പോൾ ഈ സവാള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്രയും അത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഉലത്തുന്നു, ഉലത്തുക എന്നല്ല ഞാൻ പറയുന്നത്, എണ്ണയ്ക്കകത്തിട്ട് ഉലത്തുന്നു, അത്രയും നല്ലത്. അപ്പം തക്കാളി നമുക്ക് 2 എണ്ണം വേണമായിരുന്നു. തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുകയായിരുന്നു. അപ്പോൾ ഈ കട്ടിംഗ് ബോർഡ് മാറ്റുന്ന കാര്യമാണ്, മാറ്റിയ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1-ാം തരം തേക്കന്തടിയിൽ ഉണ്ടാക്കിയ ഫസ്റ്റ് ക്ലാസ് സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതത്രയും പുതിയത് ഉപയോഗിക്കാനൊരു മടി, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അതേതൊരു സാധനമാണല്ലോ പുതിയതായിട്ട് കിട്ടുമ്പോൾ പുത്തനച്ചി പരപ്പുറം തുടയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ചുകൊണ്ട് അതിനെ അങ്ങനെ വെച്ചിട്ടിരിക്കുകയാണ്. അതിനെ ഉദ്ഘാടനം ചെയ്യാനായിട്ടൊരു നല്ലൊരു വ്യക്തി എൻ്റെ അടുത്ത് വരും, അന്നേരം അത് ചെയ്യിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം തൽക്കാലം ഇത്, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡ് ഇതാണ്, ബാംബുയിലുണ്ടാക്കി. അതിൻ്റെ ലൈഫ് വളരെ കുറവാണ്. അതേസമയം നമ്മളിപ്പം മേടിച്ച് വെച്ചിരിക്കുന്നത് തേക്കുംതടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അതിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ആ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് മസാല എന്നുള്ള നിലയിൽ ആദ്യമായിട്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഈ പൊടികളൊക്കെ എടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു പാത്രമൊക്കെ മേടിക്കണം എന്നൊരു തോന്നൽ. എൻ്റെ ഇടുന്നതിന് ഇപ്പോൾ ഈ അടപ്പിനകത്തൊക്കെ ഇടുന്നപ്പോൾ ഇവൻ എന്ത് പോക്കം പിടിച്ചവനാണ് എന്ന് തോന്നുന്നില്ലേ. അപ്പോൾ ആ തോന്നൽ മാറ്റാനായിട്ട് ബൗളുകൾ സംഘടിപ്പിക്കണമെന്ന് മനസ്സിലൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. അത് ഇനി അടുത്ത വീഡിയോയ്ക്കകത്ത് അത് കാണിക്കുക. അതുപോലെ തന്നെ എൻ്റെ കട്ടൻ ചായ ഒഴിക്കാനും നല്ലൊരു
കപ്പ് മേടിക്കണമെന്നൊരാഗ്രഹമുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിൽ ഇങ്ങനെ ചെന്ന് നോക്കിയിട്ടൊന്നും എനിക്കിഷ്ടപ്പെട്ട് കിട്ടിയില്ല. നമ്മൾ ആ പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് ചേർത്ത്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ സമയത്ത് ആ ഹീറ്ററിൽ അതിൻ്റെ ചൂട് കൺട്രോൾ ചെയ്യുന്നത് വളരെ ലോ ആണ്. ഒത്തിരി ഇട്ട് ആളി ചേർത്ത് കഴിഞ്ഞാൽ അതെല്ലാം കരിഞ്ഞ് ഭസ്മമാകും. അപ്പോൾ വളരെ സ്ലോയിലാണ് ചെയ്യുന്നത്. ഇത് ഒത്തിരി സമയമെടുത്ത് ചെയ്ത ഒരു പരിപാടിയാണ്. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് വരുമ്പം 9 മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ ആക്ച്വലി ചെയ്യുമ്പം 1 മണിക്കൂർ കൂടുതൽ സമയമാകുന്നുണ്ട്. ക്ഷമയും അതുപോലെ തന്നെ അത് ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാനായിട്ട് വലിയ കൂടുതലൊന്നുമില്ല, ഒരു രുചികരമായൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ആ തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ടേ കേട്ടോ. തക്കാളി ഇത്രയാണ്, 2 എണ്ണം മതി. കൂടുതൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അതൊരു കറിക്കൊരു ചേരുവ ശരിയാകുകയില്ല. നമ്മുടെ അഭിപ്രായം അല്ല, അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഈ സബോള എങ്ങനെയാണോ ഫ്രൈ ചെയ്ത് കുഴച്ചെടുത്ത് അതുപോലെ തന്നെ ഇതിനെയും കൂടെ ഈ തക്കാളിയും കൂടെ അങ്ങനെ ഇട്ടിട്ട് ചൂടാക്കി മിക്സാക്കി അത് നന്നായിട്ട് ആകണം. അപ്പം നമ്മൾ ആ ചിക്കൻ കഴുകിയെടുക്കുന്ന ഒരംഗമാണത്. അത് ഞാൻ വിചാരിച്ചത് കണ്ടപ്പോൾ ആ സ്റ്റൗവിൽ ആ പാത്രത്തിലേക്ക് വെള്ളം കോരിക്കണം എന്നല്ല, ഇത് ചിക്കൻ നമ്മൾ കഴുകി റെഡിയാക്കണം. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടി തയ്യാറാക്കി വയ്ക്കുകയാണത്. ആ മസാലക്കൂട്ടിലേക്ക് ഇടേണ്ടത് ഈ ചിക്കനെയാണ്. അപ്പം ചിക്കൻ അന്നേരം ആ സമയത്ത് റെഡിയാവണമല്ലോ. അപ്പം മസാല നമ്മൾ ശരിക്കും കണ്ടു, അതിൻ്റെ കളർ ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അത് എണ്ണയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ വരണ്ട് നല്ല കളറ്, നല്ല ബ്രൗൺ കളർ, ബ്രൗണിൽ നിന്നും കുറച്ചും കൂടെ കൂടിയത്. അപ്പം ചിക്കൻ പീസുകൾ 3-5 എണ്ണമുണ്ട്. അവനെ അങ്ങോട്ട് അതിലേക്ക് ഇട്ടു, അത് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കും. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുവരെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി ഇതിനകത്തോട്ട് സ്വല്പം വെള്ളം വേണം ഒഴിക്കുക. ഒരു 250 ml കൂടുതൽ ഉപയോഗിച്ചില്ല ഞങ്ങൾ. ആ വെള്ളം ഒഴിക്കുന്ന സ്റ്റേജിൽ അത് വെള്ളം ഒഴിക്കുന്ന വരുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക, കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇളക്കിയിട്ട് ഇളക്കി അത് നന്നായിട്ട് അതിനെ ബ്ലെൻഡാക്കി എടുക്കണം. അപ്പോൾ എണ്ണ നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണ പോരാ ഇപ്പം ഉണ്ട്, വെള്ളം അത്രയും വെള്ളം മതി. സ്വല്പം ഇത്ര 250 ml പോലും എടുത്തില്ല, 100 ml 100 ml പോലെ ആയിക്കോളും, ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഇളക്കി ഇളക്കി വെച്ചിട്ട് ഇനി നമുക്കതിനെ ഇപ്പോൾ ഇളക്കിയതിൻ്റെ ആ മസാലയൊക്കെ അതിൽ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ പതുക്കെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുമ്പം ഇപ്പോൾ ആ സ്പൂണിൽ പറ്റി പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ കുടഞ്ഞ് കളഞ്ഞിട്ട് അതിലേക്ക് തന്നെ കളഞ്ഞിട്ട് നമുക്കത് അടയ്ക്കണം. ഇപ്പോൾ അതിലേക്ക് സ്വല്പ സമയമുണ്ട്, അതിങ്ങനെ കുറച്ച് കൂടെ അടച്ചു ഇനി അത് അടച്ചിട്ട് കുറച്ച് സമയം. ഇപ്പം നമ്മൾ വളരെ ചൂട് കുറച്ചാണ് വെച്ചിരിക്കുന്നത്, ചൂട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇനി ചുമ്മാ തുറക്കാൻ നേരത്ത് കരിക്കട്ടയായിരിക്കും കിട്ടുന്നത്. പക്ഷേ നമ്മൾ തുറന്നപ്പം നല്ല സുന്ദരമായ കറി. അപ്പോൾ അതിന് നല്ല ചാറുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ചാറ് മിനിസ് ഗ്രേവി. അപ്പം നമ്മളതിനെ ഒരു പാത്രത്തിലേക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടുപ്പിൽ നിന്നൊരു തുടരണയല്ല, കുറച്ചൊക്കെ തണുക്കാനൊക്കെ വെച്ചിട്ടാണ്. അന്നേരം അതിൻ്റെ ഒരു രുചിയൊക്കെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഒരാൾക്ക് കഴിക്കാനായിട്ട് രണ്ട് പീസ് എടുക്കുക. അതിൻ്റെ കൂടുതൽ നമ്മുടെ കൂടുതൽ ചപ്പാത്തി, പിന്നെ ഇച്ചിരി പിന്നെ എന്തെന്നൊരു നാരങ്ങയുടെ പീസൊക്കെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് നന്ന്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ, ഒരു ലഞ്ച് അല്ലെ, ഒരു ഡിന്നർ ഒക്കെ കഴിക്കാം. അപ്പം ഇത് കണ്ട എല്ലാവരോടും ഇത് എൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന്, പിന്നെ ഇതിനകത്ത് പോരായ്മ കൊണ്ട് പറയണം. പിന്നെ ഇതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. സ്കിപ്പ് ചെയ്തവരോടും പ്രത്യേകം നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ദിസ് ഈസ് ദ എൻഡ്.